നമസ്കാരം സദ്ഗുരു ഞാൻ ഇരുപത് വയസ്സുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് കേൾക്കുന്നില്ല ഞാൻ ഇരുപത് വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിയാണ് ശരി സത്യവും സൗഹാർദ്ദവും സാഫല്യവും നിറഞ്ഞ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു ഞാനും എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളും എങ്ങനെയാണ് ഞങ്ങളുടെ ആന്തരിക ജീവിതവും ബാഹ്യ ജീവിതവും പൊരുത്തപ്പെടുത്തുക പഠിക്കണോ ജോലിക്ക് പോകണമോ അതോ ആശ്രമത്തിൽ സമയം ചെലവഴിക്കണമോ നോക്കൂ നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കേണ്ടതുണ്ട് അതിനായി വേറെ പോം എന്നാൽ സർവകലാശാല നിങ്ങൾക്കുള്ള ഒരു ചോയ്സാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എത്ര സമയത്തേക്ക് വിദ്യാഭ്യാസം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും

ഞാൻ യുവാവെന്ന നിലയിൽ നിങ്ങൾ കണ്ണു തുറന്ന ലോകത്തെ നോക്കുവാനാണ് ഈ കാലഘട്ടത്തിൽ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള സംഗതി എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു കാര്യവും ചെയ്യരുത് ഏറ്റവും ആവശ്യമുള്ളതാണ് ചെയ്യേണ്ടത് അല്ലേ ശരിയല്ലേ സാഹചര്യം നിർബന്ധിക്കുകയാണെങ്കിൽ ആളുകൾ അങ്ങനെയായി തീരും അത് പ്രയോജനം ചെയ്യും എന്നാൽ അത് അടിസ്ഥാന കാര്യമല്ല ഇപ്പോൾ ഒരു തീവണ്ടിക്ക് പിടിച്ചാൽ നിങ്ങൾക്കൊരു അഗ്നിശമനക്കാരനാകണം നാളെ നിങ്ങൾ മറ്റൊന്ന് കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് അതാകണം തൽസമയത്തെ വികാരത്തിന് കീഴടങ്ങി നിങ്ങൾ എന്തെങ്കിലും ആകുന്നു ഏതെങ്കിലും വിധത്തിൽ അത് പ്രയോജനകരമാകാം എന്നാൽ ഇപ്പോൾ അധികം യുവാക്കൾക്കും ചിന്തിക്കാൻ കഴിയാത്തതിനാൽ നിങ്ങൾ ചിന്തിക്കുന്നു എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം അങ്ങനെയൊരു ചിന്തയുണ്ടായാൽ അതിനുവേണ്ടി അല്പം കൂടെ സമയം ചെലവഴിക്കുക നിങ്ങളെ ഏതെങ്കിലും വ്യക്തിയോ സംഗതിയോ സ്വാധീനിക്കരുത് വെറുതെ നിരീക്ഷിക്കുക എന്താണ് മനുഷ്യർക്ക് ഏറ്റവും ആവശ്യം എന്താണ് ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യം അത് നിങ്ങൾ തിരിച്ചറിയുക ഈ ലോകത്ത് നമ്മൾ കുറവ് തീർക്കേണ്ട ഏക സംഗതി മനുഷ്യനാണ് മറ്റെല്ലാം നല്ലതാണ് ശരിയല്ലേ അതുകൊണ്ട് നിങ്ങളോട് മാത്രമല്ല എല്ലാ യുവാക്കളോടും പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം തൽക്കാലം നിർത്തുക നിങ്ങൾ കുടുങ്ങിപ്പോയി കാരണം നിങ്ങൾ സ്കൂളിലും കോളേജുകളിലും പോവുകയും കോളേജിൽ പോയതിനാൽ മറ്റു പലതും ചെയ്യുകയും ഒടുവിൽ പി എച്ച് ഡി കിട്ടുകയും ചെയ്തു എന്തിന് ഇത് അപകടമാണ് അറിയാമോ കാരണം വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നത് ഇരുപത് വർഷത്തെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് ശേഷം ഒടുവിൽ പി എച്ച് ഡിയും ലഭിക്കുന്നതോടെ നിങ്ങളുടെ ബുദ്ധിശക്തി എഴുപത് ശതമാനം തകരാറിലാകുന്നു അതെ നിങ്ങൾ വളരെ അറിവുള്ള ഒരു വിഡ്ഢിയാകുന്നു ഇന്നാകട്ടെ അറിവിനൊരുപയോഗവും ഉപയോഗവുമില്ല കാരണം ഒരു പി എച്ച് ഡി കാരന് അറിയാവുന്നതെല്ലാം ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് ഇന്റർനെറ്റ് തുറന്നാൽ അതേ കാര്യങ്ങൾ തന്നെ പറയാൻ കഴിയും അറിവ് ശേഖരിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ ബുദ്ധിശാലിയാകില്ല ശരിയല്ലേ ഏതൊരാൾക്കും ഇക്കാര്യങ്ങൾ പറയാൻ കഴിയും കാരണം ഇവ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ തയ്യാറെടുപ്പ് ഒരു സർവകലാശാലയ്ക്കോ ഈ പ്രപഞ്ചത്തിനോ അവിടെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഒരു പണ്ഡിതനാണാകേണ്ടതെങ്കിൽ ഇതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത് എന്നാൽ മനുഷ്യർ വിവേകമുള്ള മനുഷ്യർ ഏറ്റവും ആവശ്യമുള്ള കാര്യത്തിനാണ് സമയം ചിലവഴിക്കേണ്ടത് അല്ലേ നിങ്ങൾക്കോ എനിക്കോ ഇഷ്ടമുള്ള ഏതെങ്കിലും ചപലമായ കാര്യത്തിനല്ല നിങ്ങൾക്ക് എന്തും ചെയ്യാം സന്തോഷത്തോടെയോ കഷ്ടപ്പെട്ടോ അല്ലേ അല്ലാതെ നിങ്ങൾ ഇത് ചെയ്താൽ എനിക്ക് സന്തോഷമാകും എന്നിന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം കുറച്ചു കാലം കഴിഞ്ഞു ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെന്നില്ല നമുക്ക് ആദ്യമായി ജോലി കിട്ടിയ ദിവസം എത്ര സന്തോഷകരമായിരുന്നു നിങ്ങൾ ആ ചെറിയ ഓഫീസിൽ ചെന്ന് അവിടെ ഇരുന്ന് ഗംഭീരം എങ്ങനെ തോന്നി എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതേ കസാരയിൽ തന്നെ അത് നിങ്ങളുടെ ജീവിതം കളയുന്നു ഒരേ ജോലി ഒരേ ദാമ്പത്യം ഒരേ ചുറ്റുപാടുകൾ നിങ്ങളുടെ ജീവിതം പോകുന്നു ഒരിക്കൽ സ്വർഗമാണെന്ന് തോന്നി ഇപ്പോൾ നരകമാണെന്ന് തോന്നുന്നു അല്ലേ ഇതിന് കാരണം നിങ്ങളുടെ ജോലിയുടെ കുഴപ്പമല്ല തെറ്റായ കാരണത്താൽ നിങ്ങളത് ചെയ്യുന്നു എന്നതാണ് തെറ്റായ കാരണങ്ങൾ പ്രേരിപ്പിക്കുന്നു അത്രയേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ട് ഏതാനും ആഴ്ച ഒഴിവിടുക ഞങ്ങൾ നിങ്ങൾക്കായി ഈ ഇടം നൽകാം വെറുതെ താമസിക്കൂ ആരാലും സ്വാധീനിക്കപ്പെടാതെ വിഷയത്തിലേക്ക് നോക്കൂ ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം പെട്ടെന്നുള്ള ഉൾപ്രേരണ കൊണ്ട് മാത്രം നിങ്ങൾ വിഷമത്തിലാണ് ഒന്നാമത്തെ പ്രാധാന്യം ഒരു ജോലിക്കോ ഉള്ളിലുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾക്കോ ആണെന്ന് നിങ്ങൾ കരുതുന്നു ആഗ്രഹങ്ങൾക്കുമപ്പുറം നിങ്ങൾക്ക് ഈ ആഗ്രഹങ്ങളൊന്നുമില്ലെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം അതാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് പെട്ടെന്നുള്ള ആഗ്രഹങ്ങളുടെ പ്രേരണയിൽ സ്വന്തം ജീവിതത്തിന്റെ ഗതി നിശ്ചയിക്കാതിരിക്കുക നിങ്ങൾ തീരുമാനിക്കുക ഈ ഒരു കാര്യം നൂറ് വർഷം ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയാൽ നൂറു വർഷത്തിനു ശേഷം അപ്പോഴും അത് നല്ലതായിരിക്കുമോ അങ്ങനെയുള്ള കാര്യം ചെയ്യൂ നിങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട് ഓ എനിക്ക് പ്രായം ഇരുപതായിരുന്നുവെങ്കിൽ എന്തു ചെയ്യാം അന്നു ഞാൻ എന്തൊക്കെയോ ചെയ്തു ഇവിടെ എത്രയോ ആളുകളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത് വയസ്സ് ഭാഗ്യവശാൽ നിങ്ങൾ ചിന്തിക്കുന്നുമുണ്ട് നിങ്ങൾ ഇവിടെയാണെന്നതും ഭാഗ്യം എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് ഇത് ചിന്തിക്കേണ്ട സമയമാണ്